ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ബോട്ടി എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. നല്ലവണ്ണം കേക്ക് വൃത്തിയാക്കി വെച്ചതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ. നല്ലവണ്ണമായിട്ട് ആവശ്യത്തിന് ഉപ്പും, ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറുജീരകം കൂടി മെല്ലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതങ്ങനെ കുക്കറിൽ ഒരു 15 വിസിലോളം വീസിയെടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വെന്തിക്കണം. നമ്മളെ ബോട്ടി നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ഉള്ളി, വലിയ ഉള്ളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചത് എടുത്തിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പിൻ്റെ ഉള്ളം കൂടെ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കിയെടുക്കാം. അര സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോളാണ് ഏറെ ടേസ്റ്റ്. പിന്നെ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു അര ടേബിൾ സ്പൂൺ. വേവിച്ച് വെച്ച ബോട്ടി എരിവുണ്ടോ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനൊക്കെ കുറച്ച് കമ്മി ഉണ്ടെന്ന് തോന്നുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൽ കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു തുള്ളി വെള്ളം കൂടി ഇല്ലാതെ വെച്ചതായിരുന്നു ഞാനത്. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്നും കൂടെ വറ്റിച്ച് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വെള്ളത്തോടെ കഴിക്കണവർക്ക് ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. നല്ലോണം വെള്ളം വറ്റി വരുന്നുണ്ട്, വറ്റിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ പൊറാട്ടേൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ, ചോറിൻ്റെ കൂടെ അത്ര തന്നെ ടേസ്റ്റ് ഇല്ലെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം. ഇൻഷാ അള്ളാ.